ഹലോ. അപ്പോ നമ്മളെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെയാണ് എത്തിയത്. ഇന്നലെ എത്തി. ഇനിയിപ്പോ ഇന്ന് രാവിലെ 8:30 വണ്ടി വരും. അതിന് മുമ്പായിട്ട് ഫ്രഷായി ഞാൻ ഫ്രഷായി ആവാനായിട്ട് കുളിക്കുന്നുണ്ട്. ചുറ്റും ഉറങ്ങുന്നുണ്ട്. ഇപ്പൊ സമയം 7:30 ആയിട്ടുണ്ട്. 8:30 നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വരും. നമ്മള് എന്താ, ഞാൻ ഡൽഹിയിലേക്ക് വന്ന എന്താന്ന് വെച്ചാല്, ഞാൻ അടുത്ത മാസം സൗദിയിലേക്ക് പോലായി. സൗദിയിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ബയോമെട്രിക്കും കാര്യങ്ങളൊക്കെ ശരിയാവാനുണ്ട്. ഏകദേശം റെഡിയായി. എൻ്റെ ഒരു ഫിംഗറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടേക്ക് വന്നത്, ഡൽഹിയിലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു ഇന്നത്തെ ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അവിടെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കവർ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് വന്നിട്ട് 6 മണിക്കാണ്. 6 മണിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ അടുത്താണ് സെൻറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ റഹീസറൊക്കെ ഉണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത റഹീസറും ഉണ്ട്, കൂടെ ഉണ്ട്. അപ്പോൾ 6 മണിക്ക്. അപ്പം വേഗം വേഗം ആവുകയാണെങ്കിൽ നമ്മൾ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ട് പോയിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വരും. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗിലോട്ട് എൻ്റെ ഈ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതായിട്ടാണ് എൻ്റെ ചാനൽ കണ്ടതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഇച്ചോട്ടൻ എണീച്ചു, അവനേട്ടൻ റെഡിയായി. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു. ഇച്ചൂട്ടൻ ഒന്ന് റെഡിയാക്കണം. ചായ കുടിച്ചിട്ട് റെഡിയാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ചായ കുടിക്കുന്നത് കാണാം. ഇച്ചൂട്ട ഹായ് പറഞ്ഞേ. ഹായ്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഗസ്റ്റ് ഹൗസ്. ഓ എന്താ, അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരാൾ വന്നിട്ടുണ്ട്. റഹിൽ സാറിന് പകരം വന്നിട്ടുള്ളത് ഒരു ചെറിയ ചെക്കനാണ് വന്നത്. അപ്പോൾ എൻ്റെ വിസയും ഇച്ചൂട്ടൻ്റെ വിസയൊക്കെ ഉള്ളത് അവൻ്റെ കയ്യിലാണ്. അപ്പോൾ അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതങ്ങോട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കണം, അവർ പറയുന്ന പോലെ ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒന്നും എനിക്കറിയില്ല. ആ സമയത്താണ് എനിക്ക് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഭയങ്കര ടെൻഷനിലാണ്. ഞാൻ എങ്ങനെ അവിടെ പോയിട്ട് ചെയ്യുന്നുള്ളൊരു ടെൻഷനാണ്. പിന്നെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ തന്നിട്ട് അവൻ ഞങ്ങളോട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇച്ചൂട്ടനും മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ, വേറെ ആർക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റില്ല. കാരണം പാസ്പോർട്ടും കാര്യങ്ങളും കാണിച്ചാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റൂ. അങ്ങനെ പിന്നെ അടുത്ത എമൗണ്ട് ബില്ലടക്കാനുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയം ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാനും ഇച്ചൂട്ടൻ അതിൻ്റെ ഉള്ളിൽ കയറി. എൻ്റെ കയ്യിലൊരു ബാഗുണ്ട്, ഇച്ചൂട്ടനുണ്ട്, ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ക്യൂ നിൽക്കണമായിരുന്നു. രണ്ട് സൈഡിലായൊരു ക്യൂ ഉണ്ടായിരുന്നു. ഞാനൊരു ഏകദേശം ഒരു 4-5 ആ ഒരു അവിടെയായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഒരു 2 എത്തുന്ന സമയത്തും ഈച്ചൂട്ടൻ കരയാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ മാറി നിന്നാൽ വീണ്ടും നമ്മളെ പുറകിലേക്ക് മാറ്റി നിർത്തും. അതിൻ്റെ ഉള്ളിൽ ഒന്നും അലവഡല്ലായിരുന്നു, ഒന്നും. കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പോലും അവസരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ കരയാൻ തുടങ്ങി, എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചാടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഫ്രണ്ടിലെത്തി. പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അവരെന്നോട് ചോദിച്ചു ഒറിജിനൽ പേപ്പർ എവിടെയെന്ന്. കാരണം എനിക്ക് ആ സമയത്താണ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അവിടെ മെയിനായിട്ട് സംസാരിക്കേണ്ടത് ഹിന്ദി ആയിരുന്നു, ഹിന്ദിയും ഇംഗ്ലീഷും ആയിരുന്നു. അപ്പോൾ ഞാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നീ മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏട്ടനെയും റഹിൽ സാറിനൊക്കെ വിളിച്ചു. അപ്പോൾ അതിൻ്റെ വിസ ഒരു യെല്ലോ പേപ്പർ ഉണ്ടായിരുന്നു, അത് കയ്യിലുണ്ടായിരുന്നില്ല, അതിൻ്റെ ഒറിജിനൽ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞു. ഇച്ചൂട്ട നല്ല കരച്ചിലാണ്. അപ്പോൾ എനിക്കൊന്നും പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഏട്ടനെ റഹിൽ സാറിനൊക്കെ വിളിച്ചിട്ട് അവർ ഏജൻറ്റിനൊക്കെ ഞാൻ ഏജൻറ്റിനൊക്കെ വിളിച്ചിട്ട് പേപ്പേഴ്സ് കൊടുക്കുന്ന സമയത്ത് അവർ എങ്ങനെയായാലും എന്നെ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഒറിജിനൽ എന്തായാലും വേണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല, ഒറിജിനൽ പേപ്പർ ഇല്ലാണ്ട് മുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈച്ചൂട്ടൻ കരയുന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഈച്ചൂട്ടൻ ഞാൻ പഴം കൊടുക്കാൻ നോക്കി.
പക്ഷെ എന്നോട് പറഞ്ഞത് മാഡം ഇവിടുന്ന് ഫുഡൊന്നും കൊടുക്കാൻ വേണ്ടി പാടില്ല, നിങ്ങൾ മാറി നിന്ന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ ഈച്ചുടനെയും കൂട്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് പുറത്ത് പോയാൽ പിന്നെ ഉള്ളിൽ കയറ്റില്ല. ഈച്ചുടന് ഫുഡ് കൊടുത്തു. അങ്ങനെ നല്ല വിഷമത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ്, പേപ്പേഴ്സ് ഇല്ലല്ലോ, ഒരു പേപ്പറില്ല, അപ്പോൾ എന്നെ ഭയങ്കര വിഷമത്തിലായി ഞാൻ. പെട്ടെന്ന് ഏജൻറ്റിനൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് ഏജൻറ്റ് അവരെ വിളിച്ചിട്ട് എങ്ങനെയൊക്കെയോ റെഡിയാക്കി. എന്നിട്ട് ഏട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാളു ശരിയായി, നീ വേഗം കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറിയിട്ട് എന്നെ ഡയറക്റ്റ് മുകളിലേക്ക് കയറ്റി. മുകളിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ വിസ എന്ന് പറയുന്ന റെസിഡൻറ്റ് വിസയായിരുന്നു, കമ്പനി വകയുള്ള വിസയായിരുന്നു. എന്നിട്ട് നേരെ ഞാൻ മുകളിലേക്ക് പോയിട്ട് വീണ്ടും ക്യൂ നിൽക്കണം. ഈച്ചുട്ടനാണെങ്കിൽ കരച്ചിലോട് കരച്ചിലായിരുന്നു. എനിക്ക് ഒന്നും പറ്റാത്ത സ്ഥിതിയായിരുന്നു. അവരാണെങ്കിൽ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം ഈച്ചുട്ടൻ കരയുന്നത് കൊണ്ട് അവരെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ ബാക്കിലോട്ട് മറിഞ്ഞിട്ട് എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചാടുന്നു, അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നു, പേപ്പർ എടുക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ ക്യൂ ഒക്കെ നിന്ന് ക്യൂ നിൽക്കുന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന സമയത്ത് അവർ നാല് കൗണ്ടറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നാലിലും ക്യൂ നിൽക്കണം. ക്യൂ നിൽക്കുന്ന സമയത്ത് മൂന്നാമത് എത്തുന്ന സമയത്ത് അവർ എണീച്ചിട്ട് പോയി. എണീച്ചിട്ട് പോയ സമയത്ത് വീണ്ടും എന്നെ കുറേ സമയം അവരെ കാത്തു നിന്നു. കാത്തു നിന്നിട്ട് അവർ വരാത്തത് കൊണ്ട് വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ നമ്മളെ നാലഞ്ചാൾക്കാരെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നിർത്തി. അങ്ങനെ വേഗം അതിൻ്റെ ഉള്ളിൽ കയറി. ഉള്ളിൽ കയറിയിട്ട് അവർ പറഞ്ഞു, അവർ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഫോട്ടോസും കാര്യങ്ങളും ചോദിച്ചു. എന്താ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, അവർക്ക് ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, കാരണം റെസിഡൻ്റ് വിസ അവർ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, അവിടെ ഉള്ളവർ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ പേപ്പേഴ്സ് എല്ലാം നോക്കി ഏകദേശം ശരിയായി. ശരിയായിട്ട് ഒരു ടോക്കൺ നമ്പർ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഉള്ളിലിരിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഉള്ളിലിരിക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ തന്നെ എന്നെ വിളിച്ചു, ടോക്കൺ നമ്പർ വിളിച്ചു. കുറേ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഓരോരാൾ ഓരോരോ റൂമിലേക്കാണ് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ റൂമിലേക്ക് കയറി. അവിടെ ഒരു ചേച്ചിയായിരുന്നു, അപ്പോൾ കണ്ടപ്പോൾ തന്നെ ചിരിച്ച് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ചേച്ചി അവിടെ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു ഈ ഒരു വിസ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് വല്ല ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ വേറൊരാളെ വിളിച്ചിട്ട് ആ ചേച്ചിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എൻ്റെ ഫിംഗറിനാണ് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫിംഗർ അവിടെ ചെയ്യണം, എന്താ വിസയായിട്ടും അങ്ങനെ എന്തോ, എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫിംഗറാണ് അവിടെ അത്യാവശ്യം, എൻ്റെ ഒരു ഫോട്ടോ ഫിംഗറും ഒക്കെയാണ് അത്യാവശ്യം. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ റെഡിയായി. എന്നിട്ട് അവരെന്തൊക്കെ ചോദിക്കുന്നു, എനിക്കാണെങ്കിൽ ഹിന്ദി അറിയാം, പക്ഷേ ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ആൻസർ പറയാൻ അറിയുന്നില്ലായിരുന്നു. അങ്ങനെ ഏട്ടനെ ഫോണൊക്കെ വിളിച്ചിട്ട് ഏകദേശം റെഡിയായി. എന്നിട്ട് അവസാനം എവിടെ നിന്നാണ് മെഡിക്കൽ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു, എങ്ങോട്ടേക്കാണ് വിസ പാസ്പോർട്ട് അയക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ വരുന്ന സമയത്ത് എനിക്കൊരു പിന്നെ പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു, അഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു, ആ അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. ഏട്ടൻ്റെ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു, എൻ്റെ ഫോട്ടോസ് കൊടുത്തു, ഫിംഗർ കൊടുത്തു. എന്നിട്ട് ബില്ല് ഏകദേശം 11,000 സംതിങ് ആയി. എന്നിട്ട് എവിടെ നിന്നാണ്, ഞാൻ ആദ്യം ഒരു മെഡിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ എവിടെ നിന്നാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു. ആ മെഡിക്കൽ അപ്പം അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു മൊഫാ നമ്പർ കിട്ടും. ആ മൊഫാ നമ്പർ ആ മെഡിക്കൽ എവിടെയാണോ നമ്മൾ മെഡിക്കൽ ചെയ്തത് ആ മെഡിക്കലായിട്ട് ലിങ്ക് ചെയ്യണം, മെഡിക്കൽ അടുത്ത ഹോസ്പിറ്റലായിട്ട് മൊഫാ നമ്പർ ലിങ്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ റൂമിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഈ ബില്ല് അടക്കാൻ വേണ്ടി വേറൊരു കൗണ്ടറിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ആ റൂമിൽ നിന്ന് ഈച്ചൂട്ടൻ എൻ്റെ കയ്യിലൊരു ബലൂൺ ഉണ്ടായിരുന്നു, ബലൂണായിരുന്നു രക്ഷ. കാരണം ആ റൂമിൽ ഫോൺ എങ്ങനെയായാലും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് പറഞ്ഞത്. ഫോൺ എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് എന്നോട് പുറത്ത് നിന്നാണ് ഏട്ടനെ വിളിക്കണമെങ്കിൽ പുറത്ത് നിന്ന് സംസാരിച്ചിട്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈച്ചൂട്ടന് അങ്ങനെ ഞാൻ ഈച്ചൂട്ടന് പാട്ട് വെച്ചു കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ഫോൺ യൂസ് ചെയ്തുകൂടാ, ഫോൺ ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ ബാഗ് നോക്കുന്ന സമയത്ത് ഒരു ബലൂൺ ഉണ്ടായിരുന്നു. ബലൂൺ ഞാൻ അങ്ങനെ അവന് കളിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോഴേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബലൂൺ കൊടുക്കല്ല, ഇവിടുന്ന് കളിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബേബി കരയുന്നത് കാണുന്നില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ സമ്മതിച്ചു. ആ ചേച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സാരമില്ല എന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ ഉള്ളിൽ ക്യാമറ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ ചേച്ചി എന്നെയും കൂട്ടി ബില്ലിൻ്റെ അങ്ങോട്ടേക്ക് പോയി. എന്നിട്ട് ഏകദേശം എമൗണ്ടൊക്കെ അടച്ചിട്ട് ഞാൻ പുറത്തേക്ക് പോയി. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡിയായി. പാസ്പോർട്ട് ഈയിലേക്ക് അയച്ചു കൊടുക്കാം, ഈ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആരെങ്കിലും ഫാമിലി വിസയായിട്ട് പോകുന്നുണ്ടെങ്കിൽ, ഡൽഹിയിലോ കൊച്ചിയിലോ, ഡൽഹിയിലും കൊച്ചിയിലാണ് ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചി അല്ലായിരുന്നു, നമ്മളത് ഡൽഹിയിലായിരുന്നു. അപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കുക, എല്ലാ കാര്യങ്ങളും ഉണ്ടോ നോക്കുക. ഏജൻ്റ് ആണെങ്കിലും നമ്മുടെ ഒറിജിനലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രം അതിൻ്റെ ഉള്ളിൽ കയറുക. അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് വെച്ചാൽ പണി കിട്ടും. എൻ്റെ കാര്യത്തിൽ എൻ്റെ അനുഭവം ഗുരു എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് ഇച്ചുടനും കൊണ്ട് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അവൻ കരയുന്നു, പേപ്പറൊക്കെ ചാടുന്നു, ഒന്നും പറ്റുന്നില്ലായിരുന്നു. ഞാൻ കരഞ്ഞു അവിടെ നിന്ന് കരഞ്ഞ് ഏട്ടൻ എന്നോട് പറഞ്ഞു കരയല്ല മാളു, നമ്മൾ ശരിയാക്കാനല്ലേ വന്നത്, നമുക്ക് സൗദിയിലേക്ക് പോയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ ഒരു ആത്മധൈര്യം പിടിച്ച് തന്നെ ഞാൻ അവിടെ നിന്നു, അവനും കൊണ്ട് നിന്നു. കാരണം 8:30 മുതൽ 1 മണി വരെ ഈ കരച്ചിലും പേപ്പറും ബാഗും ഇവനും കൊണ്ട് എനിക്ക് ആവുന്നില്ലായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയായിട്ട് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1:30 ആകുമ്പോഴത്തേക്കും തീർന്നു, നമ്മുടെ പരിപാടിയൊക്കെ തീർന്നു. അപ്പോൾ നമ്മൾ ബാഗൊക്കെ അവിടെ തന്നെയായിരുന്നു, വീട്ടിൽ അവിടെ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാറ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. പിക്ക് ചെയ്തിട്ട് നമ്മൾ റൂമിലേക്ക് പോയി. ആ സമയത്ത് ഇച്ചുട്ടൻ ഒന്നും ഫുഡൊന്നും കുറവായിരുന്നു. രാവിലെ ഞാൻ ഒരു പഴം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അത് മാത്രമായിരുന്നു. അങ്ങനെ കാറിൽ കയറിയിട്ട് അവൻ ഉറങ്ങിയിട്ട് റൂമിലെത്തി, റൂമിൽ കിടത്തി. അങ്ങനെ നമ്മൾ ഞാനും അവനേട്ടനൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഫ്ലൈറ്റ് ഒരു 5:30 6 മണിക്കായിരുന്നു. നമ്മൾ കുറച്ച് ഫ്രഷായി ഉറങ്ങിയിട്ട് നമ്മളെ ഒരു 4:00 ആകുമ്പോൾ വണ്ടി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. പിക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്ലൈറ്റ് കയറി. ഓക്കെ, ഇതായിരുന്നു ഒരു ഡൽഹിയിലെ എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഡൽഹി പോയ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. അത്രയ്ക്കും ബുദ്ധിമുട്ടിയ ഒരു ദിവസമായിരുന്നു. ഞാൻ ഇച്ചുട്ടനും കൊണ്ട് ഫസ്റ്റ് ടൈമായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. അവൻ ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു, ഇതുവരെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ദിവസം എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ സൗദിയിലേക്ക് പോകാനുള്ളതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ക്ഷമിച്ചു നിന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഡൽഹിയിലേക്ക് പോയ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഡൽഹിയിലെ എയർപോർട്ടിലേക്ക് എത്തി, തിരിച്ച് മടങ്ങളായി കോഴിക്കോടേക്കാണ്. നമ്മൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് KFC ഓർഡർ ചെയ്തിട്ടുണ്ട്, ബർഗർ. നമ്മൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നു. ബൈ, ടാറ്റാ.